ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കോളിഫ്ലവർ മഞ്ചൂറിയനുമായിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല കളർഫുള്ളും നല്ല ഫ്ലേവർഫുള്ളുമായിട്ടുള്ള ഒരു ഡിഷാണിത്. പക്ഷേ നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ കളറിങ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്നും വരുന്ന നാച്ചുറൽ കളറിങ് മാത്രമേ ഉള്ളൂ. ഒരു ആർട്ടിഫിഷ്യൽ കളറും ആഡ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു ലൈക്കും തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂറിയൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറാണ്. അത് ചെറിയ ഫ്ലോററ്റ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പീസസാക്കി നമ്മൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ചെറിയ പീസസാക്കി കട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് അടച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലോണം ഒന്ന് വെന്തും കിട്ടും, ഇതിൽ ഉപ്പും പിടിക്കും. പിന്നെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ, ഇതിനകത്ത് വേംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടാനും നല്ലതാണ്. അപ്പോൾ ഇത് ഒരു മീഡിയം വേവ് ആയിട്ടുമുണ്ട്, പ്ലസ് ക്ലീനും ആയിട്ടുണ്ട്. ഇതിൽ കുറേശ്ശെ ഉപ്പും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ സൈസ് കോളിഫ്ലവറാണ്. അപ്പോൾ ഇതിന് പാകത്തിന് നമുക്കിനി ബാറ്റർ ഉണ്ടാക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൈദയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഈവൻ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലവർ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇട്ടും ട്രൈ ചെയ്യാം. എനിക്ക് കോൺഫ്ലവർ ഇടുമ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെടാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. അപ്പം കോട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് നമുക്കിപ്പോൾ തൽക്കാലം ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പ് മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പം അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സോയാ സോസാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഡാർക്ക് സോയാ സോസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഡാർക്ക് ആകുമ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ നല്ലതാണ്. ലൈറ്റ് സോയാ സോസാണ് ഉള്ളതെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയാ സോസാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒത്തിരി തിക്കും അല്ല ഒത്തിരി ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പം ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഇപ്പം നമ്മളിത് ഇത് മിക്സാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോവും, ഒത്തിരി തിക്കാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ പീസുകൾ ഇട്ട് കൊടുത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് അറ്റ്ലീസ്റ്റ് 1-20 മിനിറ്റ് എങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ കോളിഫ്ലവറിലേക്ക് നല്ലോണം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ എസൻസ് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക്
ഇനി നമ്മുടെ കോളിഫ്ലവറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പം സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഒത്തിരി ഹാർഷായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ആ ഒരു ഇതളുകളൊക്കെ പൊളിഞ്ഞ് പോകും. ഒന്നാമത് നമ്മൾ വേവിച്ചതും കൂടെയാണ്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഹാർഷായിട്ട് മിക്സ് ചെയ്യരുത്. പയ്യെ പയ്യെ ഇതുപോലെ താഴേന്ന് ബാറ്റർ എടുത്ത് ഇതിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ കോളിഫ്ലവർ പീസസൊക്കെ നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇപ്പം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ചൂട് മതി, ഒത്തിരി ചൂട് വേണ്ട. അപ്പം നമുക്കിനി നമ്മുടെ കോളിഫ്ലവർ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കോളിഫ്ലവർ ഓൾറെഡി കുറച്ച് വെന്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഇത് ഇതിനകത്തിടേണ്ട ആവശ്യമില്ല. നല്ലൊരു കോട്ടിങ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു ഭാഗം മതി നമുക്കിനി എടുത്തു മാറ്റാവുന്നതാണ്. നമുക്കിനി സെക്കൻഡ് ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതും കോരി എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ഒരു പിടി സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ്സ് ഇടാൻ പോവുകയാണ്. വൈറ്റ്സ് മാത്രമേ ഉള്ളൂ, ഒരു പിടി ഉണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എൻ്റെ കൂടെ തന്നെ രണ്ട് മീഡിയം സൈസ് സവാള ക്യൂബ്സ് ആയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ക്യാപ്സിക്കം ഈ സ്റ്റേജിൽ ഇടുന്നില്ല, സവാള മാത്രമാണ് ഇടുന്നത്. ഇതൊന്നും നമുക്ക് ഒത്തിരി വഴന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് കടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പം ഒത്തിരി വഴന്ന് ഇതിൻ്റെ ബലമൊക്കെ പോകുന്ന പോലെ ആയി പോകണ്ട. ജസ്റ്റ് ഒന്ന് ഒരു ഒന്നൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. ഞാൻ സ്ക്വയറായിട്ടാണ് മുറിച്ചിരിക്കുന്നത്, അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആകും. അപ്പോൾ അതിനായിട്ട് പൊടിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഒഴിക്കാൻ പോകുന്ന സോസസിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ട. നമ്മൾ പിന്നീട് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇട്ട് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്ര മതിയാവും.
അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂക്കുന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് മൊത്തം ചെയ്തെടുക്കാനായിട്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി നല്ലോണം ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി സോസസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സോയ സോസ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ചില്ലി സോസ് ആഡ് ചെയ്യുകയാണ്. അത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോൺഫ്ലവർ കലക്കിയത്, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് കലത്തി കലക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുറുകി വരും കേട്ടോ. നമ്മളിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒത്തിരി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നില്ല. ചേച്ചി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം എനിക്ക് ഉപ്പിന് കുറച്ച് കുറവുണ്ട്, ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 കാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. കാപ്സിക്കം നമുക്ക് ഒത്തിരി വെന്ത് പോകേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലാഭപ്പെടുന്നത്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്നെല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ ഇവിടെ റെഡിയാണ്. നമുക്കിതിനെ ഒന്ന് പ്ലേറ്റ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ അട്ടിപൊളി ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡിയാണ്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി മഞ്ചൂരിയനാണ്. നല്ല പാകത്തിന് സോസസും മസാലകളും ഒക്കെ ബാലൻസ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ഗോപി മഞ്ചൂരിയനാണിത്. ഇത് ചൂടോടെ കഴിക്കണതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ചൂടോടുകൂടി നല്ല ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ.
അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.